പ്രിയപ്പെട്ട കൂട്ടുകാരെ, കളിവണ്ടിയിലേക്ക് സ്വാഗതം. വരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ കൂട്ടായിട്ട് കടക്കുകയാണ്. നിങ്ങൾക്കറിയാം, രസകരമായ ഒരു പരിപാടിയാണ് വര. ആർക്കു വേണമെങ്കിലും വരയ്ക്കാം, ആശയം മനസ്സിലുണ്ടായിരുന്നാൽ മതി. പക്ഷേ ആശയം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് പ്രകടിപ്പിക്കാനുള്ള ഒരു മാധ്യമം കൂടെ വേണം അല്ലേ. അപ്പോൾ അതിന് പേന മാത്രം പോരാ, പേപ്പർ മാത്രം പോരാ, നമ്മുടെ ഒരു വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലുള്ള ആശയം എന്ന് പറയുമല്ലോ, നമ്മൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് പ്രകടിപ്പിക്കാനുള്ള ഒരു 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 വഴി കൂടെ വേണം. അപ്പോൾ അത് നമ്മൾ ഏറ്റവും ഫലപ്രദമായി നമ്മളെന്താ പറയുന്നത് പരിശീലനത്തോടെയാണ് നേടുന്നത്. അപ്പോൾ അറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല, അത് മറ്റുള്ളവർക്ക് കൂടെ ബോധ്യപ്പെടുത്താനുള്ള ഇത് വേണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് അക്ഷരങ്ങളും അറിയാം, അക്കങ്ങളൊക്കെ അറിയാം. പക്ഷേ ഈ അക്ഷരങ്ങളും അക്കങ്ങളും വളരെ കാലത്തിന് മുമ്പ് ആദ്യകാലത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശിലായുഗ കാലത്തൊക്കെയുള്ള കാലത്ത് നമ്മുടെ പൂർവികരാണ്. നമ്മൾ പറയുമല്ലോ അച്ഛനപ്പൂപ്പന്മാരൊക്കെ വരച്ചു പഠിച്ച ചിത്രങ്ങളാണ് അക്ഷരങ്ങളും അക്കങ്ങളും. അത് നിങ്ങളെപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? നമ്മളിങ്ങനെ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ഇമ്പോസിഷനൊക്കെ എഴുതി പഠിക്കുന്നുണ്ടല്ലോ. പക്ഷേ ആ അക്ഷരങ്ങളൊക്കെ ഒരു കാലത്ത് ചിത്രങ്ങളായിരുന്നു. നിങ്ങൾ ബാലരമയിലൊക്കെ വായിച്ചിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള അക്കങ്ങളിൽ നിന്ന് നമുക്കൊരു ഏറ്റവും ചെറിയ രണ്ട് ചിത്രങ്ങൾ എങ്ങനെ നമുക്ക് ചെയ്യാം, അത് സൂചനകളാണ്. നിങ്ങൾ ആ ഒരു ചിത്രങ്ങളുടെ, നമ്മൾ ഇവിടെ വരയ്ക്കുന്ന ചിത്രങ്ങളുടെ അനുബന്ധമായിട്ട് നിങ്ങൾ ബാക്കി വരച്ച് പഠിക്കണം കേട്ടോ. വരച്ച് പഠിച്ചാലേ പ്രയോജനമുള്ളൂ, അല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നതിൻ്റെ ആ ഒരു തുടർച്ച വേണം. അപ്പോൾ നിങ്ങൾക്കറിയുന്ന രണ്ട് ചിത്രങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മൾ സാധാരണ കാണുന്ന അക്കങ്ങളാണ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലൊരു 2 എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു അക്കമുണ്ട് അല്ലേ. ഈ 2 പറയുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ചന്തമുള്ള അക്കമാണ്. എല്ലാ അക്ഷരങ്ങൾക്കും ചന്തമുണ്ട്, പക്ഷേ 2 ഒരു പ്രത്യേക ചന്തം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഈ 2 പറയുന്നത്? ഇങ്ങനെ നമ്മൾ വരയ്ക്കുമല്ലോ, ഇങ്ങനെ ഇപ്പോൾ തന്നെ മനസ്സിലായി അല്ലേ. എന്താണ് അതിലൊരു എന്ത് ചന്തമുണ്ട്? ഉണ്ടോ? ഇപ്പോൾ തന്നെ പകുതി ചന്തമായില്ലേ? ഇത്രയേ ഞാൻ കുറച്ച് വേഗത്തിലാണ് വരച്ചത്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടുതൽ പേരും വരയിൽ വളരെ ഒരു പമ്മി പമ്മിയുള്ള വരയാണ്. അതിൻ്റെ ആവശ്യമില്ല, നന്നായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ആ ധൈര്യം വരയ്ക്കുമ്പോഴേ അറിയാൻ പറ്റും. അതിങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ പോകേണ്ട കാര്യമില്ല. അതാ ഞാൻ ഇപ്പോൾ ഇത്രയും ഞാൻ വരച്ചതിൽ തന്നെ വളരെ പെട്ടെന്നാണ് വരച്ചത്. ഇതാ എന്ത് വേഗത്തിലാണ് ഞാൻ വരയ്ക്കുന്നത്, എൻ്റെ വരകൾ വരയ്ക്കുന്നുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ വരച്ച് പഠിക്കണം കേട്ടോ. അതുകൊണ്ട് ഈ 2 നിന്നാണ് നമ്മളിങ്ങനെ പോയത്. ഇവിടെ പോയി 2 നിന്ന് നമ്മൾ ഒരു അരയണത്തിലേക്ക് പോയി. ഇത് കുറേ പേർക്കറിയാം, എനിക്കറിയാം. ഞാനത് വരച്ചൊരു കാരണം 2 കാര്യങ്ങളായിട്ടുള്ളത്. 1, നിങ്ങൾക്ക് അറിയാവുന്നുള്ള ചിത്രമാണല്ലോ എന്നുള്ള മനസ്സിൽ വിചാരം വരുമെങ്കിലും ഞാൻ വരച്ചതിൻ്റെ ഒരു വേഗത നിങ്ങൾ കണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ വരച്ചെടുത്ത് നേരെ ഇങ്ങ് കൊണ്ടുവന്നു, ഇവിടുന്ന് വരച്ചിട്ട് നേരെ ഇങ്ങ് കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഇത് വരച്ച് വന്നു ഇങ്ങനെ പിടിച്ച് ഇത് സാർ ഇവിടെ തെറ്റുമോ, ഇവിടെ വളഞ്ഞു പോവോ, അവിടെ പൊട്ടിപ്പോവോ, അങ്ങനെയൊന്നും വേണ്ട. വരയിൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള തെറ്റായാലും ശരിയായാലും നമ്മൾ വരയ്ക്കുന്നത് വീണ്ടും വീണ്ടും വരച്ചാണ് നമ്മുടെ വര ബലപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ വരയ്ക്കാൻ താല്പര്യമുള്ളവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബലപ്പിച്ച് വരയ്ക്കുക, നല്ല ബലത്തിൽ വരയ്ക്കുക. ഓക്കെ കൂട്ടുകാരെ, നമ്മൾ അടുത്ത തൊട്ടടുത്ത 2 അടുത്ത് ആരാണ് കിടക്കുന്നത്? 3 കിടക്കേ ഇരിക്കുക, എന്തൊക്കെ ആയിക്കോട്ടെ, പക്ഷേ 2 തൊട്ടടുത്തുള്ളത് 3. ആ 3 നമ്മളിങ്ങനെ കാണുമല്ലോ, എങ്ങനെ എഴുതണേ, ഇങ്ങനെ 3. ഈ 2 എന്ന അക്കത്തിൽ ഒരു അരയന്നെ ഉള്ളതുപോലെ തന്നെ 3 എന്ന അക്കത്തിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. ആരെന്ന് പറയാൻ പറ്റുമോ? ചില ചെറിയ ഊഹങ്ങളൊക്കെ വരുന്നുണ്ട്, അന്നേരം നമുക്ക് നോക്കാം. 3 എന്ന് എഴുതുമ്പോൾ നമ്മളെങ്ങനെ എഴുതുന്നേ, ഇവിടുന്ന് ഇങ്ങനെ എഴുതും അല്ലേ. ഞാൻ ഇത് താഴത്തെ ഭാഗത്ത് കുറച്ച് വലുതാക്കി മനഃപൂർവ്വം വരച്ചത് ഞാൻ എന്ന് വെച്ചാൽ, വരയ്ക്കുമ്പോൾ നമ്മൾ എഴുതുന്ന അക്ഷരത്തിൽ നിന്ന് നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെറിയ പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കും. ചിലപ്പോൾ അതിൻ്റെ തുമ്പിക്കൈ നീട്ടും, ചിലപ്പോൾ അതിൻ്റെ കാല് വലിച്ച് നീട്ടും, ചിലപ്പോൾ അതിൻ്റെ തല ചെറുതാക്കും വലുതാക്കും. അതൊക്കെ നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി വരയ്ക്കുന്നത്, അത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അതൊക്കെ നിങ്ങൾ പരിശീലിക്കും. ഞാൻ വരച്ചതിൻ്റെ 3 ഇങ്ങനെയാണ് ഞാൻ വരച്ചത്. ഈ 3 വെച്ച് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഈ 3 നമ്മളിതാ ഇങ്ങനെ കുറച്ച് മാറ്റി ഇതിനെങ്ങനെ ആക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു പോകണം. ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇതായിട്ടുണ്ടല്ലേ. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ടു, വേറെ എന്താ ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തു, ഇവിടുന്ന് സാധനം ഇങ്ങനെ വരച്ചു, ഇവിടുന്ന് ഇങ്ങനെ വരച്ചു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആളാരാന്ന്. ഇനി എന്താ ചെയ്യണേ? ഇനി നമുക്ക് നേരത്തെ ഈ പടത്തിൽ കണ്ടതുപോലെ തന്നെ വളരെ ലഘുവായിട്ട് ഇങ്ങനൊരു സാധനം വരയ്ക്കാമല്ലോ ഉണ്ടോ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇതാ 3 ഇവിടെ ഉണ്ട് ഉണ്ടോ, ഇങ്ങനെ അടുപ്പുണ്ട്. അതിൻ്റെ എക്സ്റ്റൻഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാം
ഇതൊക്കെ നിങ്ങളുടെ ഉചിതം പോലെ നിങ്ങളുടെ മനസ്സിലെ ഒരു ആശയത്തിൻ്റെ ഒരു വികാസവും അതിൻ്റെ ഒരു അളവും ഒക്കെ അനുസരിച്ച് ഇതിനൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അതിനൊരു ആകൃതിയും അതിന് സ്കെൽട്ടൺ, നമ്മൾ സ്കെൽട്ടൺ സ്കെൽട്ടൺ എന്നാണ് പറയുന്നത്. ചിത്രങ്ങൾക്ക് എല്ലാത്തിനും എല്ലാ ചിത്രങ്ങൾക്കും ഒരു അസ്ഥികൂടം, നമ്മുടെ ഒരു അസ്ഥികൂടം ഉണ്ടോ? നമ്മുടെ അസ്ഥികൂടം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ചന്തത്തിലൊക്കെ ഒരുങ്ങുമ്പോൾ ചന്തം പുറത്ത് വരുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ അസ്ഥികൂടം, ഈ ഒരു ബോൺ സപ്പോർട്ട്, എല്ലിൻ്റെ ഒരു സപ്പോർട്ട് നമ്മുടെ ശരീരത്തിനില്ലെങ്കിൽ നമ്മുടെ ശരീരം ഫ്ലക്സിന് ഒരു മാംസകഷ്ണമായിപ്പോൾ കാണാൻ ഭയങ്കര ചന്തമായിരിക്കുമോ? ഒരു ചന്തവും കാണില്ല. ചിത്രത്തിനും അത് തന്നെയാണ് കാര്യം. ചിത്രത്തിന് അടിസ്ഥാനപരമായ ഒരു നട്ടലുറപ്പുണ്ട്, അതിനൊരു ഘടനയുണ്ട്, അത് നിങ്ങൾ പഠിക്കണം. അത് കുറച്ചുകൂടെ വലുതാവുമ്പോൾ നിങ്ങളത് പഠിക്കും കേട്ടോ. നമ്മൾ കുറച്ച് അക്കങ്ങൾ മാത്രമേ വരച്ചിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടംപോലെ അക്കങ്ങളുണ്ട്. പൂജ്യത്തിൽ തുടങ്ങുന്ന 1, 2, 3 എന്ന് പറഞ്ഞ ഒരുപാട് അക്കങ്ങളുണ്ട്. ഈ അക്കങ്ങൾക്കൊക്കെയും നമ്മൾ കാണാത്ത ഒരു ചന്തവും രൂപവുമുണ്ട്. അത് കണ്ടെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ ആരെങ്കിലും ചെയ്യുമോ? അത് ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. കാരണം എന്നാൽ നമ്മുടെ പഠനം കൊണ്ട് നമുക്കൊരു വികാസം വരികയുള്ളൂ. അക്ഷരങ്ങൾ അങ്ങനെ നിൽക്കും, പക്ഷേ അക്ഷരങ്ങളിൽ നിന്ന് വേറെ പല രൂപങ്ങളും ഭാവങ്ങളും ജീവികളും ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരണം. അതിനായിട്ടുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കളിവണ്ടിയുടെ ഈ ചിത്ര പങ്ക്തി, ചിത്രത്തിൻ്റെ വരയുടെ പഠനത്തിൻ്റെ ഒക്കെ അധ്യായം തൽക്കാലം കഴിയുകയാണ്. വീണ്ടും കാണാം. എല്ലാവർക്കും ആശംസിക്കുന്നു.